ഒന്ന് പരിചയപ്പെടേണ്ട ആളനേട്ട ഈ കാണുന്ന ഇബ്രാഹിം ഖാൻ, മാനന്തവാടിയിലെ ഇബ്രാഹിം ഖാന്റെ ഹോട്ടലിലാട്ടോ. മൂപ്പര് ഒരാളും ഇവിടെ വന്ന് വീഡിയോ എടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു യൂട്യൂബർമാരാരും വന്ന് ഇവിടെ പരസ്യം ചെയ്ത് അങ്ങനത്തെ ഹോട്ടലിലെ നമ്മൾ പോകേണ്ടത്. ഇവിടെ ഒന്നും ഉണ്ടാവില്ല, ചിലപ്പോ നാലാളി വരുമ്പോൾ തീരൂ, ഇപ്പൊ നാലാളി വരുമ്പോൾ ചൂട നിർത്തും, അപ്പൊ പിന്നെ ഉണ്ടാവില്ല. അങ്ങനെയാണ് സംഭവം. ഇവിടെ ഒരു വെറൈറ്റി സിസ്റ്റാണ്. രാവിലെ 8:30 മണിയാകുമ്പോ ഇവിടെ നെയ്ച്ചോറ് കിട്ടി. രാവിലെ നെയ്ച്ചോറും ചോറൊക്കെ കിട്ടും കേട്ടോ. ആഹാ, കൊള്ളാലോ. ഇത് നിങ്ങൾ 5 കൊല്ലം കഴിഞ്ഞ് വന്നാലും ഇതേ ടേസ്റ്റ് ആയിരിക്കും. ഞങ്ങള് ആദ്യം മുതലേ കഴിക്കുന്നോണ്ട് ഞങ്ങള് പറയില്ല. ഞങ്ങള് സ്ഥിരം കഴിക്കുന്ന അന്ന് കഴിച്ച അതേ ടേസ്റ്റ് തന്നെയാണ് ഇപ്പൊ. അതിലൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങള് ചെറുപ്പം മുതലേ കഴിച്ചു ശരിയല്ലേ. ഒരു വല്ലാത്തൊരു മനുഷ്യൻ കേട്ടോ. ഇങ്ങനത്തെ ആൾക്കാർ നമ്മളെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട് എന്ന് അറിയില്ല. ഒരുപാട് സന്തോഷം. നമ്മള് പൈസ കൊടുത്ത് എന്ത് വാങ്ങിയാലും എന്ത് കഴിച്ചാലും നമ്മൾ 50 രൂപ മതി, 50 രൂപ പറഞ്ഞ ആള്. അങ്ങനെ കുറെ കാലത്തിന് ശേഷമാണ് നമ്മൾ താമരശ്ശേരി ചുരം കയറുന്നതേ. വയനാട്ടിൽ ഇങ്ങനെ പോയോണ്ട് അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ഒക്കെയാണ്. നമ്മൾ ഇപ്രാവശ്യം പോകണത് നമ്മുടെ ഇബ്രാഹിം ഖാന്റെ ഹോട്ടലിൽ കേട്ടോ. ഒരു വെറൈറ്റി മനുഷ്യൻ ഒന്ന് പരിചയപ്പെടേണ്ട ആളാണ് കേട്ടോ. അപ്പൊ വയനാട് എൻട്രി ആ ഗേറ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ കൽപ്പറ്റ കഴിഞ്ഞ് നമ്മളത് പനമരം ഭാഗത്തെത്തിയിരുന്നു. ഇവിടെ നമ്മൾ മാനന്തവാടിയിലെ ന്യൂ മാൻസ് കോളേജ് ഉണ്ട്. ന്യൂ മാൻസ് കോളേജിൻ്റെ അടുത്ത് തന്നെ ഈ കാണുന്ന ചെറിയ ഒരു വീട് പോലത്തെ സെറ്റപ്പ് ഇട്ടു. ഇതാണ് ഇബ്രാഹിം ഖാന്റെ ഹോട്ടൽ കേട്ടോ. ഒരു വെറൈറ്റി മനുഷ്യൻ കേട്ടോ. ഇയാളൊന്ന് പരിചയപ്പെടേണ്ട ആൾ തന്നെ കേട്ടോ. ഇബ്രാഹിം ഖാന്റെ ഹോട്ടലിനെ പറ്റി എന്നോട് പറഞ്ഞാൽ തന്നെ നിൽക്കുന്ന സഹലും അതുപോലെ സിറാജും ഒക്കെയാണ്. വെള്ളിയാഴ്ച ഞായറാഴ്ച തുറക്കൂല. ഇത് ആളെ വീടല്ല, ഇത് വീടല്ല, വീടല്ല. ആ ഇത് പിന്നെ ചെറിയ സെറ്റപ്പല്ലേ. ഈ കോളേജൊക്കെ ഉള്ളതുകൊണ്ട് ആൾക്കാർ അങ്ങനെയൊക്കെ വന്നിട്ട് തുടങ്ങിയ നമ്മള് പരസ്യം എടുക്കാൻ വന്നല്ലേ, നമ്മള് നിങ്ങളെ ഭക്ഷണം കഴിക്കാൻ വന്നതാണ്. എന്തൊക്കെ ഉണ്ടാവില്ല ഇവിടെ? ദോശ, പിന്നെ ഇവിടെ രാവിലെ നെയ്ച്ചോറ് ഉണ്ടാക്കും പറഞ്ഞിട്ടു. എത്ര മണിയാവും? അങ്ങനെ 8:30 ഒക്കെ നെയ്ച്ചോറ് ഉണ്ടാവില്ലെന്ന് പറഞ്ഞു. സാധാരണ എന്തൊക്കെ ഉണ്ടാവല്? നെയ്ച്ചോറും പഞ്ചോറും ഉണ്ടാവും. 8:30 ദോശ മത്തി പൊരിച്ചത്, നമ്മള് കഴിക്കാൻ വന്നാണ്. പരസ്യം വന്ന ആളല്ല. ദോശ മീൻ പറ്റുമായി. അതായിക്കണോ? നമുക്ക് അത് നമ്മള് ദോശ കഴിക്കുമ്പോത്തിന് കപ്പ ആവുമല്ലോ അല്ലേ. ആയിക്കോട്ടെ, കുറച്ചേ ഉണ്ടാക്കുള്ളൂ. ആൾക്കാര് വന്നു കഴിഞ്ഞാലോ അങ്ങനെ. അത്ര വലിയ സെറ്റപ്പ് ഒന്നുമല്ല, ചെറിയൊരു ചായക്കട സെറ്റപ്പ്. അതിൽ ആവശ്യമില്ല പാത്രത്തിലൊക്കെ വെള്ളം നിറച്ച് വെച്ചിങ്ങനെ. ഒരു വാഷ് ബേസിൻ പോലും ഒന്നുമില്ല. പിന്നെ ഇതാ അവിടെ നെയ്ച്ചോറ് ചോറൊക്കെ ഉണ്ട്. അതിലേക്ക് ഈ കപ്പ മത്തി പൊരിച്ചത്, പിന്നെ ഈ തക്കാളിക്കറി ചമ്മതി മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ദോശ രാവിലെ കൊടുക്കണത്. ഇതാണ് മെയിൻ. ദോശയും ഈ കപ്പ ഇങ്ങനെ നന്നായിട്ട് ഉടഞ്ഞ കപ്പ ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. കടുകർത്ത് ആ കപ്പ കേട്ടോ. എന്നിട്ട് കപ്പ മനസ്സിലാവുന്ന രീതിയിൽ പറയാം. നമ്മളെ നാട്ടിൽ തന്നെ പുളക്കേങ്ങ എന്നാണ് പറയാം കേട്ടോ. പിന്നെ അതാ നമ്മളെ ഒരു പച്ചമുളക് ഇട്ടുള്ള ചമ്മന്തി ഉണ്ട്, കാന്താരിൻ്റെ ചമ്മന്തി കേട്ടോ, സോറി. പിന്നെ ഒരു തക്കാളിക്കറി ഉണ്ട്, ആ ഒരു പുളിയൊക്കെ തക്കാളിക്കറി. പിന്നെ ഈ കണ്ണ മത്തി പൊരിച്ച്, ഇതാണ് ഇവിടുത്തെ മെനു. പിന്നെ നെയ്ച്ചോറും ഈ സാധാ ചോറും, വേറെ ഒന്നുമില്ല. പുളിയാണോ? നാരങ്ങയാണോ ഇത്? അല്ല, ഇതെന്ത് നാരങ്ങച്ചാറാണോ? അല്ല, ഈ കളർ എന്താണെന്ന് ചോദിച്ചാ. ഒരു വെറൈറ്റി നാരങ്ങച്ചാർ കേട്ടോ. ഏഹ്, കുരുമുളക് ഇട്ടിട്ടാണ്, അതായത് നമ്മളെ മുളക് പൊടി ഇട്ടിട്ടില്ല, ചുവന്ന മുളക് ഇട്ടിട്ടില്ല. പിന്നെ അതാ ദോശ ചമ്മന്തി ചട്നി. നമ്മളെ കോമ്പിനേഷൻ എങ്ങനെയാ അറിയോ? ആ ഒരു കപ്പയും ദോശയും ആടെ കൂട്ടണം കേട്ടോ. അതിനുമ്പോൾ ആ മത്തിയുടെ മസാല ടേസ്റ്റ് നോക്കി, സൂപ്പർ ആയിരുന്നു. പിന്നെ തക്കാളിക്കറിയൊക്കെ ഉണ്ടാവും. ഒപ്പം ഒരാളൊരു പൊളി മനുഷ്യൻ തന്നെ കേട്ടോ. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയത്, ഈ ദോശയും ഈ ഒരു കപ്പയും പാടെ മിക്സ് ചെയ്ത് കഴിക്കണം, അതാണ് മൂപ്പര് പറഞ്ഞത്. ആ മീൻ പൊരിച്ചതിൻ്റെ മസാല വേറെ ലെവൽ തന്നെയാണ്, അത്രക്കും സൂപ്പർ ആയിക്കോട്ടോ. ഈ ചെറിയ ചെറിയ കടകളിലെ ഭക്ഷണമൊക്കെ ടേസ്റ്റ് ഉണ്ടാവില്ലെന്ന് ചിന്തിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളൂ, ഇവിടെ വന്നു തന്നെ നിങ്ങൾ കഴിക്കണം, എന്നാലും ഞങ്ങൾ മനസ്സിലാവുള്ളൂ എന്താണെന്നില്ലേ. പിന്നെ അതാ അവിടെ ചട്നി ഉണ്ട്, പിന്നെ അതാ ഈ ഒരു അച്ചാർ. സാധാ ചോറ് വന്നിട്ടുണ്ട്, പക്ഷെ നമുക്ക് നെയ്ച്ചോറ് തിരിക്കാണല്ലോ, അതങ്ങോട്ട് വരണമല്ലോ. അപ്പം അത് നമുക്ക് കുറച്ച് മത്തിയൊക്കെ അങ്ങനെ കഴിക്കാട്ടോ. ഈ ഒരു അച്ചാർ ഇങ്ങനത്തെ ടേസ്റ്റ് ഞാൻ വേറെ എവിടെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, കുഴപ്പമുണ്ടായില്ല കേട്ടോ. പിന്നെ അതാ മത്തി പൊരിച്ച് ഇങ്ങനെ കപ്പയിലേക്ക് ഇട്ടാൽ മിക്സ് ആക്കി കഴിക്കുമ്പോൾ അതും വേറെ ടേസ്റ്റ് തന്നെ കേട്ടോ. അങ്ങനെ മിക്സ് ആക്കി കഴിക്കണം. മൂപ്പര് ചായ പറഞ്ഞു, കട്ടൻ ചായ അവിടെ വെച്ച് പോയി. ഈ തേങ്ങ അരച്ച ഈ ഒരു തക്കാളിക്കറിയും ദോശയും പാടെ അങ്ങനെ കഴിക്കട്ടെ. എന്നിട്ട് മത്തി അതിൻ്റെ ഉള്ളിൽ നിന്ന് വെച്ചിട്ടേ
അങ്ങോട്ട് കഴിക്കണം. മത്തി പൊരിച്ച മസാലയും തക്കാളിൻ്റെ കറിയൊക്കെ വരുമ്പോൾ ഉണ്ട്, ഒരു മാജിക്ക് സംഭവിക്കുന്നുണ്ട്. പിന്നെ ഇതാ നെയ്ച്ചോറ്, അങ്ങനെ ചൂടോടല്ല നെയ്ച്ചോറ്. ഇപ്പോൾ തക്കാളി കറി ഫില്ല് ചെയ്യാൻ പോയിക്കണം. അവിടെ ആൾക്കാർ ഇങ്ങനെ കാത്തിരിക്കണം, ഈ ചെങ്ങായി എപ്പോഴാണ് നീച്ച് പോയിരുത്തിട്ടോ. അപ്പോൾ എല്ലാവരും ബാക്കിൽ വന്ന് ഇങ്ങനെ നിൽക്കണം. അപ്പോൾ നമ്മൾ വേഗം കഴിച്ചിട്ട് പോട്ടെ കേട്ടോ. അപ്പോൾ ദാ മീൻ പൊരിച്ച് ഇങ്ങനെ എടുക്കാം, എണ്ണയിൽ കടന്ന മീൻ പൊരിച്ചത്. ഇത് മസ്റ്റ് ട്രൈ. നമുക്ക് പുതിയൊരു കോമ്പിനേഷൻ തന്നെ ഉണ്ടാക്കാം, നെയ്ച്ചോറും മത്തി പൊരിച്ചതും. എന്ത് ചെയ്യും, മോശമാണോ? ഒരു മോശം സൂപ്പർ കോമ്പിനേഷൻ, മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് ഇബ്രാഹിം. കാരണം ഈ ചെറിയൊരു കട, മൂപ്പർ എത്ര കഴിച്ചാലും 50 രൂപ വാങ്ങുള്ളൂ. അതാണ് ഇവിടുത്തെ പ്രശ്നം, എത്ര കഴിച്ചാലും 50 രൂപ വാങ്ങുള്ളൂ. യൂട്യൂബിലൊക്കെ ഇട്ടുപോയാലോ? ഇതാണ് സ്ഥിതി. ഞങ്ങളെ നമ്പർ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ, കൊടുക്കാം. നിങ്ങൾ വിളിച്ചിട്ട് വന്നോളൂ, അല്ലെങ്കിൽ നമ്പർ ഉണ്ട്. പോരേര് വിളിച്ചാൽ കിട്ടൂല, ബി എസ് എൻ എൽ. അപ്പൊ ഇങ്ങനത്തെ ആരും വരണ്ടല്ലേ? പോരേര് റേഞ്ച് ഇല്ല, മാത്രമേ കിട്ടുള്ളൂ, പോരേടും കിട്ടൂല. ആയിക്കോട്ടെ, എന്നാ കാണാട്ടോ. ശരി, ഓ വരാം വരാം, എന്തായാലും വരാം. മൂപ്പര് 50 രൂപ വാങ്ങുള്ളൂ. അപ്പൊ ഞാൻ എന്നോട് ചോദിച്ചു ബില്ല് എത്ര ചോദിച്ചപ്പോ, ഞാൻ എത്ര പേരുണ്ട്? അപ്പൊ 5 പേരിലെ വരുന്നു. അപ്പൊ ഞാൻ 200 രൂപ പറഞ്ഞു. അപ്പോ എന്താ സംഭവിച്ചാലും, അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എത്ര മത്തി വെച്ച് നിങ്ങൾക്ക് അറിയിച്ചു ഞാന്. അത് കുഴപ്പമൊന്നുമില്ല, ചിരിച്ചിട്ട് ആള് പോയി. പിന്നെ എങ്ങനെ മുതലാവണം ആൾക്ക്? സർവീസ് ഒക്കെ വേണം. സർവീസ് ആണോ? ആയിക്കോട്ടെ, പണിക്കാരനെ കുറച്ച് വാങ്ങിക്കോട്ടെ. അങ്ങനത്തെ ആൾക്കാരാണ്. ഓ അങ്ങനെ, എല്ലാരും അങ്ങനത്തെ ആൾക്കാരാണെന്ന് വരുന്നത് ഒരു തോന്നലോ. ഓക്കെ, ആള് പുറത്തിറങ്ങി മാത്രം. ഇത് മൂപ്പര് അടച്ചാണോ? ബാക്കി ആള് പുറത്തിറങ്ങി കഴിഞ്ഞാൽ തുറക്കും. പണ്ട് കല്യാണ വീട്ടിൽ നമ്മള് പല പണ്ട് റാമത്തിലും പാരകളിലൊക്കെ പണ്ട് ചോറൊക്കെ അടിക്കണ പോലെ. സൂപ്പറാണ്, സൂപ്പറാണ്. ഓ ഓ, ഇങ്ങനത്തെ പോലെ സ്ഥലങ്ങളുണ്ട് പറഞ്ഞത്. ഓ വർത്താണോ? ഞങ്ങള് ആദ്യം മുതലേ കഴിക്കുന്നോണ്ട് ഞങ്ങള് പറയില്ല. ഞങ്ങള് സ്ഥിരം കഴിക്കുന്ന അന്ന് കഴിച്ച അതേ ടേസ്റ്റ് തന്നെയാണ് ഇപ്പൊ. അതിലൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങള് ചെറുപ്പം മുതലേ കഴിച്ചു ശരിയല്ലേ. ഇബ്രാഹിക്ക നമുക്കൊരു ഫോട്ടോ എടുക്കുക, ഒരു ഫോട്ടോ. അല്ല എന്റെ കൂടെ ഒരു വല്ലാത്തൊരു മനുഷ്യൻ കേട്ടോ. ഇങ്ങനത്തെ ആൾക്കാര് നമ്മളെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട് എന്ന് അറിയില്ല, ഒരുപാട് സന്തോഷം. നമ്മള് പൈസ കൊടുത്ത് എന്ത് വാങ്ങിയാലും എന്ത് കഴിച്ചാലും നമ്മൾ 50 രൂപ മതി, 50 രൂപ പറഞ്ഞ ആള്. അതുപോലെ യൂട്യൂബേഴ്സ് മീൻസ് പരസ്യം തുടണ്ട, ഞാൻ എന്നും തുറക്കൂ അങ്ങനത്തെ പറഞ്ഞ ആള്. ഇങ്ങനത്തെ ആള് വളരെ കുറവാണ് നമ്മളെ നാട്ടില്. ഇത്രയും നല്ല ഒരു ടേസ്റ്റിലെ ഭക്ഷണം എനിക്ക് തന്നാലും ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്. ഇതേപോലത്തെ ആൾക്കാർ നമ്മളെ നാട്ടില് ഉണ്ട് എന്ന് ഒരുപാട് സന്തോഷമുണ്ട്.